വിഷയൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോകം വലിയൊരു മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, കോവിഡ് എന്ന വലിയൊരു വിപത്ത് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഈ ലോകത്തെ തന്നെ വളരെയധികം അപകടകരമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ സർക്കാരും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച്, എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ പാലിച്ച് ജീവിക്കാൻ വേണ്ടി ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കുട്ടികളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച്, അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. സാധാരണ നമ്മൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ദന്താരോഗ്യത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരാകുന്നത് ആ കുട്ടി ഒരു സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു അംഗനവാടി ആ ഒരു കിൻഡർ ഗാർഡൻ ടൈമിലൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധവാന്മാരാകുക. പക്ഷേ കുഞ്ഞിനെ നമ്മൾ മുലയോട്ടുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ആ ആരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ ദന്താരോഗ്യത്തെ, ആ ഒരു ദന്താരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയം തൊട്ട് ചില അമ്മമാർ, നല്ല ബോധവാന്മാരായ പാരൻസ് കുഞ്ഞിൻ്റെ വായിൽ കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തുണിക്കഷ്ണമൊക്കെ വെച്ചിട്ട് ഓരോ പാല് കുടിക്കുന്ന സമയത്തും വൈപ്പ് ചെയ്യും. അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ ദന്താരോഗ്യ സംരക്ഷണം തുടങ്ങുന്നത്. പിന്നെ ഒരു 4, 5, 6 മാസം ആകുമ്പം കുട്ടിക്ക് ആദ്യത്തെ പല്ല് വരും. ആ പല്ല് വരുന്ന സമയം തൊട്ട് നമ്മൾ കുഞ്ഞിൻ്റെ ദന്താരോഗ്യ സംരക്ഷണം ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് ചെയ്യേണ്ടത് നമ്മൾ രക്ഷിതാക്കളുമാണ്. ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ നമ്മൾ, ഒന്നുകിൽ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, കയ്യിൽ ഈ വിരലിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ്, അത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒന്നുകിൽ അങ്ങനെ നമുക്ക് കുഞ്ഞിൻ്റെ പല്ലുകൾ തേക്കാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ടുള്ള കുഞ്ഞ് ബ്രഷുകൾ കിട്ടും, ഇതുമല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു 6-7 മാസം തൊട്ട് കുഞ്ഞിനെ നമ്മൾ പല്ല് തേക്കുന്ന രീതി കുഞ്ഞിൽ നമ്മൾ എന്താ പറയുക, കുഞ്ഞിൽ ആ ഒരു ബോധം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു പല്ല് തേക്കണം എന്നുള്ളൊരു ബോധം നമ്മൾ ആദ്യത്തെ പല്ല് വരുന്ന സമയം തൊട്ട് തന്നെ തുടങ്ങണം. പിന്നീട് നമ്മൾ രക്ഷിതാക്കൾ തന്നെ അവരൊരു പ്രായം എത്തുന്നത് വരെ തന്നെ നമ്മൾ രാവിലെയും രാത്രിയും ഈ ഒരു പല്ല് തേക്കുന്ന രീതി അവരിൽ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പം കുഞ്ഞിനെ ആ ഒരു പല്ല് തേക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കുഞ്ഞിനെ അറിയിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ബ്രഷിംഗ് രീതി അല്ലെങ്കിൽ ആ ഒരു പല്ല് തേക്കുന്ന രീതി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഉത്തരവാദികൾ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ രാവിലെയും രാത്രിയും ഈ ഒരു ബ്രഷിംഗ് രീതി ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ചെയ്യുക. ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുഞ്ഞിലെ ആ ഒരു രീതി കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് അവർ ഒരു പ്രായം എത്തുമ്പം അവർ തന്നെ അത് സ്വയം ചെയ്തു തുടങ്ങും. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം രാവിലെയും രാത്രിയും കുഞ്ഞിൽ ബ്രഷ് ചെയ്യുന്ന രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ബ്രഷിംഗ് രീതിയൊക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിൻ്റെ ആഹാര രീതിയാണ്. ഏതൊക്കെ ഭക്ഷണങ്ങൾ ഏതൊക്കെ സമയത്ത് കുഞ്ഞ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മാതാപിതാക്കൾ ഉറപ്പു വരുത്തണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ മുതിർന്നവർ കഴിക്കുന്ന ഭക്ഷണ രീതി തന്നെ നോക്കാം. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ഇതാണ് നമ്മുടെ 3 നേരത്തുള്ള ആഹാരം. പക്ഷേ അതിനിടയിൽ സ്നാക്കിംഗ് ടൈമിൽ മുതിർന്നവർ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ നമ്മൾ വാ കഴുകുന്നൊരു ശീലമുണ്ട്. ആ ഒരു വാ കഴുകുന്ന ശീലം നമ്മൾ കുട്ടികളിലും ഉറപ്പു വരുത്തേണ്ടതാണ്. അതായത് രാവിലെ ഒരു രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് നമ്മൾ ഏത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അത് കഴിഞ്ഞാൽ വാ കഴുകണം എന്നുള്ളൊരു ബോധം നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് ഒരുപാട് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഈ ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത്. അതായത് അവർക്ക് സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, പിന്നെ പഞ്ചസാര കൂടുതൽ അടങ്ങിയ ഭക്ഷണത്തോട് ഭയങ്കര ഒരു താല്പര്യമായിരിക്കും ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ അത് നമുക്ക് പാടെ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമേ നിങ്ങളത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ബോധം വരും. പക്ഷേ ഇനി തൊട്ടാണ് നിങ്ങളത് കൺട്രോൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ
മാക്സിമം നമ്മൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ അവരുടെ ആ ഒരു രീതിയിൽ നിന്ന് ഒഴിവാക്കുക. ഇനി അതിന് അവർ കൂടുതലായിട്ട് അങ്ങ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് കുട്ടി ഒരു ചോക്ലേറ്റ് കഴിച്ചു കഴിയുകയാണെങ്കിൽ അതിനുശേഷം കുട്ടിയുടെ വാ കഴുകേണ്ട ഒരു ശീലം കുഞ്ഞിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചോക്ലേറ്റ്സ് ആണെങ്കിലും അല്ലാതെ വേറെ എന്തെങ്കിലും മിഠായികളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വാ കഴുകി കളയണം, അല്ലെങ്കിൽ ആ ഒരു പദാർത്ഥത്തെ നമ്മളെ വായിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത കുട്ടിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ മധുരപദാർത്ഥം കഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചെറുതായിട്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്റ്റിക്കി ആയിരിക്കും, ഭയങ്കര ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും ഈ ചോക്ലേറ്റ്സും അതും ഇതൊക്കെ ആകുമ്പം. അപ്പം നമ്മുടെ പല്ലിൻ്റെ ഘടനയും അതും ഇതൊക്കെ സ്വാധീനിച്ച് അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വായിൽ ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം അത് ഏതൊരവസ്ഥയിലുണ്ടാവും. നോർമലായിട്ടുള്ള ഒരാളെ വായാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ആളുടെ വായാണെങ്കിലും ആ വായിൽ ബാക്ടീരിയ ഉണ്ടാവും. ഈ ബാക്ടീരിയ പറ്റിപ്പിടിക്കുന്ന ആഹാരത്തെ കഴിച്ച് അവിടെ ആസിഡൊക്കെ ഉണ്ടാക്കും. ആ ആസിഡിൻ്റെ എന്താ പറയുക, ആസിഡൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ പല്ലിനെ ക്ഷയിപ്പിച്ച് പല്ലിൽ ആദ്യത്തെ പോട് വരും. പോട് വരുന്ന സമയത്ത് നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല, കാരണം നമ്മൾ അങ്ങനെ അറിയില്ല. ആദ്യത്തെ പല്ലിന് ഒരു ചെറിയൊരു കളറ് വ്യത്യാസം വരുമ്പം അതും നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല, ചെറിയ കറുത്ത കളറല്ലേ എന്ന് വിചാരിക്കും. പിന്നെ അത് സ്വാഭാവികമായിട്ടും കുട്ടി വേദന എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോവുകയുള്ളൂ. അതുവരെ നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നൊരു ചോദ്യം ഉണ്ടാവും, പാൽപ്പല്ലല്ലേ, അതിന് ശേഷം സ്ഥിരദന്തങ്ങളൊക്കെ വരുമല്ലോ, പിന്നെ എന്തിനാ അതിൻ്റെ ഒരു ഉപയോഗം, അത് പോയി കാണിക്കുമോ അല്ലെങ്കിൽ അതിന് വേറൊരു എന്താ പറയുക ചികിത്സ കൊടുക്കേണ്ടതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരദന്തങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് പാൽപ്പല്ലിനും നമ്മുടെ ജീവിതത്തിനുള്ള പ്രാധാന്യം. പാൽപ്പല്ലുകൾക്ക് കേട് വരുമ്പോഴുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വേദനയിലേക്ക് നയിക്കും. ആ വേദന വന്നിട്ട് ആ പല്ല് എടുക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ സ്ഥിരദന്തങ്ങൾക്ക് വരുന്ന മറ്റസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അത് റൂട്ട് കനാലൊന്നും ചെയ്യാതെ ആ പാൽപ്പല്ല് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവിടെ ഒരു സ്പേസ് വരും. ആ സ്പേസ് സ്വാഭാവികമായിട്ടും പിന്നെ കുറേ എന്താ പറയുക, ആ പല്ല് നമ്മൾ സ്ഥിരദന്തങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ പോകുന്ന പല്ലായതുകൊണ്ട് അത്രയും സമയത്തിൽ ആ ഗ്യാപ്പ്, ആ പല്ല് പോയ ഗ്യാപ്പ് ചെറുതായിട്ട് അടഞ്ഞ് പിന്നെ വരുന്ന സ്ഥിരദന്തത്തിന് അവിടെ ഒന്നുകിൽ ഇടതൂർന്ന് വരുമോ അല്ലെങ്കിൽ ആ ഒരു അലൈൻമെൻ്റ് എന്ന് പറയും, ആ അലൈൻമെൻറ്റിനെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് നമുക്ക് പല്ലിന് പിന്നെ ഭാവിയിൽ ക്ലിപ്പിടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കേട് വരുന്ന സമയത്ത് തന്നെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. വേദന വരുന്നതിൻ്റെ മുമ്പേ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൂട്ട് കനാലോ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേദന വരികയാണെങ്കിൽ നമ്മളത് റൂട്ട് കനാൽ ചെയ്ത് ആ പല്ലിനെ നിലനിർത്താൻ ശ്രമിക്കുക. പിന്നെ ഈ കേട് വന്ന പല്ല് തന്നെ നമുക്ക് കുറേ രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്. സാധാരണ പല്ലടയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റും ഉണ്ട്, പിന്നെ പല്ല് റൂട്ട് കനാൽ ചെയ്യുന്ന രീതിയും. ഇതൊന്നുമല്ല, നമ്മളൊന്നും ചെയ്യാതെ ആ പല്ല് അവിടെ തന്നെ വെച്ച് അത് കുറ്റിയായി വരിക എന്ന് പറയും, അല്ലെങ്കിൽ പല്ലൊക്കെ തോടായി വരിക എന്ന് പറയും. അതുവരെ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ കൂടെ സ്ഥിരദന്തങ്ങൾ വരുന്നുണ്ടാവും. അതിനെ അത് എഫക്റ്റ് ചെയ്ത് പിന്നെ ഭാവിയിൽ വരുന്ന പല്ലും പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കില്ല നമ്മുടെ സ്ഥിരദന്തങ്ങൾ വരിക. മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ താടിയെല്ലിൻ്റെ വളർച്ചയ്ക്കും അതിനൊക്കെ ഇത് ദോഷകരമായിട്ട് തന്നെയാണ് ബാധിക്കുക. അപ്പം ഒരു നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ശരിക്കും പറയുക 6 മാസത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്നാ. ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഡെൻറ്റിസ്റ്റ് ആവുക. കുഞ്ഞിൻ്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയൊക്കെയാണ് പല്ലുള്ളത്, പല്ലിൻ്റെ എപ്പോഴും ഒരേ കളറാണോ, നിറവ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പം ഈ പല്ലിൽ നമുക്ക് ഈ പോടുകളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പല്ലിൻ്റെ കളറിനേക്കാൾ ഒരു തൂവെള്ള നിറം നമ്മുടെ പല്ലിൻ്റെ ആ ഒരു ഘടനയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ പല്ല് ശ്രദ്ധിക്കുക, അവരെ വൃത്തിയാക്കാൻ വേണ്ടി എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക. അത് ഭയങ്കര രസകരമായിട്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കുക. അതായത് ബ്രഷ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വരുടാ ഇങ്ങനെ വരുടാ എന്നല്ലാതെ അവർക്ക് ഏറ്റവും എന്താ പറയുക കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് പാട്ടൊക്കെ പാടിയിട്ടും അങ്ങനെയൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പോലെ പെട്ടെന്ന് തന്നെ അവർക്ക് ബ്രഷ് എടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അവരെ അവരുടേതായ ഒരു കംഫർട്ടിനനുസരിച്ചിട്ട് അവരെ ബ്രഷിംഗ് രീതി രാവിലെയും രാത്രിയും ഒക്കെ ബ്രഷ് ചെയ്യാനുള്ളൊരു രീതി ഉണ്ടാക്കിയെടുക്കുക.
അതുപോലെ എപ്പോഴും അവരുടെ വായിലൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അവർ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടോ. ഒരു സമയത്തുന്നവരെ മക്കളുടെ പല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ അവയവങ്ങൾ പോലെയൊക്കെ തന്നെ അത്രയും പ്രാധാന്യമുള്ളൊരു അവയവം തന്നെയാണ് പല്ല് എന്ന് പറയുന്നത്. ആ ഒരു വായിലുള്ള നമുക്ക് സംസാരിക്കാനും ഒന്നും വേണ്ട, നമുക്ക് ഏറ്റവും സൗന്ദര്യം തരുന്നതും നമ്മുടെ പല്ല് തന്നെയാണ്. അപ്പം എപ്പോഴും പല്ല് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ബോധവാന്മാരാക്കുക. അതുപോലെ അവരുടെ പല്ലിന് വേണ്ട ചികിത്സാ രീതികൾ ആവശ്യാനുസരണം നല്ലൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അത് നൽകുക. പിന്നെ അവരെ ഏറ്റവും ഈ ബ്രഷിംഗ് ടെക്നിക്കും അതിൻ്റെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതിനേക്കാളൊക്കെ ഉപരി വേറൊരു കാര്യം കുറേയുണ്ട്, അവർക്ക് നല്ല ഭക്ഷണ രീതികൾ കൊടുക്കുക. അതായത് ഈ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് കൂടുതലും ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കൊടുക്കുക. ഇതിലടങ്ങിയിട്ടുള്ള ധാരാളം മിനറൽസും കാൽസ്യം അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ രീതി മോശമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അപ്പം നല്ല ഭക്ഷണ രീതി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ദന്താരോഗ്യ സംരക്ഷണം കുട്ടികളിൽ എങ്ങനെയാണെന്നുള്ളൊരു രത്ന ചുരുക്കം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഇത് റിലേറ്റ് ചെയ്ത് പറയാനുണ്ട്, അപ്പം അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. AMLP സ്കൂൾ വില്ലൂർ ഈ വർഷത്തെ ആരോഗ്യ ക്ലബിൻ്റെ പ്രവർത്തനോദ്ഘാടനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ അറിയിക്കുന്നു. നന്ദി.